കുറ്റം ഓഫീസറിന്റെ ബിസിനസ് എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാരും കഴിഞ്ഞ പോലെ കുറെ ചേച്ചിമാര് വരും കെഞ്ചും അങ്ങനെ സമീല എന്നൊക്കെ പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ വരും. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൽ കയറി പറ്റിച്ച് നിങ്ങൾ പറ്റിപ്പോവല്ലേ, നിങ്ങൾക്ക് കുടുംബം നോക്കണമെന്നുള്ളവരും രക്ഷപ്പെടണം എന്നുള്ളവരാണെങ്കിൽ ഇത് നിർത്തലാക്കണം. നിങ്ങൾ കാരണം ഇത് സ്വാഹാർദ്ദോണ്ടോ അറിയാതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ താങ്കളുടെ പേരും പറഞ്ഞാൽ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ പറ്റിച്ചു. എന്റെ ചാച്ചിനെയാണ് ഇതിലോട്ട് എന്താണോ ഒരാൾ വന്ന് ചേർത്ത് എന്റെ ചാച്ചിനെയും ഇതിലോട്ട് ചേർത്ത് ചാച്ചിക്ക് 10 മണി 1.5 ലിറ്റർ എന്റെ ബോണസ് എടുത്ത് കുറെ ജ്യൂസും കുറെ ടേസ്റ്റും ഉപയോഗമില്ലാത്ത സാധനം പറഞ്ഞാൽ എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഫോണിലൂടെ വിളിച്ച എന്നും വഴക്കാണ്, അവരെ കുറിച്ച് ഞാൻ ഇതിലോട്ട് ചേർത്ത്. എന്റെ പേര് പറയാമല്ലോ, കാരണമാണ് ഞാൻ ഒരു ഒരു ചതിയിൽ ഇപ്പൊ പെട്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തില് രണ്ടു മൂന്ന് ചേച്ചിമാര് അവർ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തിൽ കൂടുതലാകും. അവർ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, വിജി കാറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, അതിൽ കയറിയാ എനിക്ക് രക്ഷപ്പെടാടി. ഫസ്റ്റ് അതിന് ദാരിദ്ര്യമൊക്കെ മാറുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ പൈസയ്ക്ക് അത്യാവശ്യമാണ്, എന്റെ കൊച്ചു പഠിക്കണം, എന്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല, വെളിയിലാണെങ്കിലും അദ്ദേഹം സുഖമില്ലാതെ കിടക്കുവാണ്. അപ്പൊ നാട്ടിൽ വരാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഇതിൽ കയറിയാ നിനക്ക് നിന്റെ കുടുംബം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൽ കയറി. അവർ എന്റെ ഒരു 100 പോയിന്റ് കയറിയാ നിനക്ക് ഒരു കോഡ് കയറാ, രണ്ടുപേരെയും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രണ്ടുപേർക്ക് ചിറ്റാകുള്ള ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുപോയി പി ജി കാറ്റിന്റെ ക്ലാസ് കേൾപ്പിച്ച്. അവര് പറയുന്നത് ഇതിലിപ്പോ കയറിയിട്ട് ഒന്നേ 25,000 രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ 26,500 അല്ലെങ്കിൽ 23,000 രൂപ ഇത്ര വെച്ച് അടച്ചാൽ 100 പോയിന്റ് കയറും. 100 പോയിന്റ് കയറിയ രണ്ടുപേർക്ക് കൂടെ ഇത് കൊടുക്കണം. കൊടുക്കുമ്പോ അവരും ഇതുപോലെ കയറുകയാണെങ്കിൽ ചേച്ചിക്ക് അക്കൗണ്ടിൽ 10,000 രൂപ വരും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അക്കൗണ്ടിൽ ഒന്നും വന്നതുമില്ല. കുറച്ച് നഷ്ടപ്പെട്ട കുറെ ആക്കും വേണ്ടാത്ത കുറെ ജ്യൂസും അതും സാധനങ്ങളൂടെ കൊണ്ടിട്ട് പിന്നെ ഒത്തിരി അരി സാധനം ഉണ്ടായിരുന്നു അവർ കൊണ്ടുവന്നിട്ട്. പക്ഷെ അത് നമ്മൾ വ്യാപിച്ച് കുടിച്ചു. പക്ഷെ ഇതിപ്പോ ആരും എടുക്കുന്നില്ല, കൊണ്ട് ചെല്ലുന്ന കൊടുത്ത മേടിച്ചവരെല്ലാം തിരിച്ചു തന്നിട്ട് അവർ നമ്മൾ ചോദിക്കുന്നത് കൊല്ലാനാണ് ഈ ജ്യൂസുകൾ കൊണ്ടുവന്ന കറ്റാർവാഴ നാനി നാലി പഴം കൊള്ളാന്ന് പറയുന്നുണ്ട്, പക്ഷെ നെല്ലിക്കയുടെ ജ്യൂസ് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത് ആണ്ട് ഇരിക്കുന്ന ഇതുപോലെ അനേകം കൊണ്ട് പറ്റിയിട്ടല്ല അടിയിലൊക്കെ ചേരുകയും ഇരിക്കുകയാണ്. നമ്മള് നമ്മക്ക് ഇതിപ്പോ കൊണ്ടുവന്നു നമ്മക്ക് പൈസ എടുക്കാനൊന്നും പറ്റൂല. ഇത് അവര് ഇത്രയും നാളായിട്ട് ഇതെന്തെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഒരിക്കൽ ഇതിന് മറ്റു വഴക്കായി, വഴക്കായപ്പോഴത്തേക്ക് അവര് പറഞ്ഞു നമ്മൾ വന്ന് ഇത് വിറ്റൊക്കെ തരാം, നിങ്ങൾ വേറെ ആരാ എടുക്കും, എടുത്തിട്ട് നിങ്ങൾ പൈസ കൊണ്ട് തരാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു തന്നെ. പക്ഷെ അവര് പിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇപ്പൊ അവര് വന്ന് വഴക്കുണ്ടാക്കണം. എന്നിട്ട് അനേകം പേരെടുത്ത് ഞാൻ വിളിച്ചുകൊണ്ട് പോയി ക്ലാസ് കൊടുത്ത് അവരും രക്ഷപ്പെടുത്തുന്നു കരുതി. അവരെയും ചെന്ന് അവരെ ഇതുപോലെ പഠിച്ചു ഇതുപോലെ സാധനങ്ങൾ അവിടെ കൊണ്ടിട്ട് ആർക്കും വേണ്ട. ഇത് 1,500, 2,500, 2,500, 3,000 വരെ ഉള്ളവരുണ്ട്. ഇതൊന്ന് പോകുന്നതല്ല, ഇതൊന്ന് ഇതിലെവരിലുള്ള കമ്പനിയിലുള്ള അറിയില്ലല്ലോ. ബോബി സാറിന് ഇത് അറിയാമോ അറിയില്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ബോബി സാറിന്റെ പേരും പറഞ്ഞാണ് ഇതുപോലെ അനേകം വീടുകളിൽ വന്ന് ഇതുപോലെ സാധനം കൊണ്ടുവന്ന അവർ ഞാൻ ഇട്ട്. പിന്നെ ഒത്തിരി അരി സാധനം തന്നിരുന്നു അത് നമ്മൾ കഴിച്ചത്. അവർ പറഞ്ഞത് അരി സാധനം ഉള്ളതാണ്, 100 പോയിന്റ് കയറണമെങ്കിൽ നിങ്ങൾ അരി സാധനം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എടുത്തു. എടുത്തപ്പോ അവർ പറയുന്നത് ഈ സാധനം ഇതിലുള്ളതാണെന്ന് പറഞ്ഞു കൊണ്ടിട്ട് ഇതുപോലെ അനേകമുണ്ട്, ഇനിയും ഉണ്ട് കട്ടിലിന്റെ അടിയിൽ കുറെ. അപ്പൊ ഈ സാധനങ്ങൾ നമുക്ക് എവിടെ കൊണ്ട്, നമുക്ക് എങ്ങും കൊണ്ട് വിറ്റ് ചോദിക്കാം, നമ്മളെ കൊണ്ട് ഒരു വഴിയില്ല, നമ്മൾ അത്ര കിടന്ന് കഷ്ടപ്പെട്ടു. അതെയാണ് പല വിധാനം ഞാനായിട്ട് കൊണ്ടിരുന്ന അവരെയും ഇതുപോലെ സ്വർണം വെച്ചു. എന്റെ 3.5 മാലയാണ് പോയത്, വിലയായി പോയത്. എന്റെ ഭർത്താവ് ഇപ്പൊ അറിഞ്ഞപ്പോ എനിക്ക് ഇത് വെളിപ്പെടാതിരിക്കാൻ പറ്റൂല. എന്റെ അടുത്ത് പറഞ്ഞ മാല എടുത്ത് നീ കഴുത്തിയിട്ടില്ലേ, ഞാൻ നാള് കാണൂല, നിനക്ക് 10 പൈസ ചെലവിന് തരൂല, ഞാൻ ഇനി എന്ത് ഇത് വിറ്റാൻ കൊണ്ടിരുന്ന ആർക്കും വേണ്ട. ഇതുപോലെ ഇത്രയും സാധനം ഇതിനകത്ത് കൊണ്ടിട്ടില്ല, നമ്മൾ അങ്ങനെ ജീവിക്കണത്. ഞാനിതൊന്നും പറഞ്ഞില്ല. അവരെന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ സ്വർണ്ണ, അപ്പൊ പറഞ്ഞ സ്വർണ്ണത്തിന് തോനെ പോയിന്റ് കയറണോ, തോനെ പൈസ വേണം, 10-16,000 വരും. അപ്പൊ അതിനില്ല. അങ്ങനെയാണ് ഞാൻ എന്റെ മാല കൊണ്ടുവന്ന് പണയം വെച്ച് 1,00,000 എടുത്തുകൊണ്ട് വന്നു. അവർ ഇപ്പൊ രണ്ടുപേരെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞെങ്കിലേ വരുമാനം വരുമെന്ന്. ഇപ്പൊ രണ്ടുപേരും എന്റെ മോളെ എന്റെ ഭർത്താവിനെയും ചേർത്ത്. അപ്പൊ എന്റെ സങ്കടം കണ്ടോണ്ട് എന്റെ അനിയനും ചേർന്ന്, എന്റെ കൊച്ച് അണ്ണന്റെ മോളും ചേർന്നു. അപ്പൊ നമ്മൾ 4 പേര് ഇവിടെ ചേർന്നു. പിന്നെ അല്ലാതെ വെളിപ്പെട്ട 4 പേരെ കൂടെ ചേർത്ത്. അപ്പൊ തന്നെ 8 പേരായി. എന്നിട്ട് ഒന്നും ഒരു ടീം വന്നില്ല. അവർ എല്ലാവരും 26,500, 26,500, എല്ലാവർക്കും 26,500. ചില രണ്ടുപേരും മാത്രം 50 ബിബിക്ക് 13,000 രൂപ. അങ്ങനെ ആയപ്പോ ഇത്രയും പൈസ പോയപ്പോ എല്ലാരും എന്നെ പോയിട്ട് വഴക്ക് പറയണേ, എന്റെ 3.5 മാലയും വിലയായി പോയി. അപ്പൊ താലിമാലയപ്പോ അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു മോക്ക് ഫീസ് അടയ്ക്കണം, 1,00,000 രൂപ ബാംഗ്ലൂർ പഠിക്കണം, നീ പൈസ ഇടുന്നെങ്കിലും മറിച്ചുകൊണ്ട് നരയിലെ മാല ഊരി നീ പണയം വേ താലി ഊരി ചരടി ഇടന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്കിത് പറയേണ്ടി വന്ന് ഞാനത് പറഞ്ഞു. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു ഞാൻ നാട് കാണുന്നില്ല, നീ മര്യാദയ്ക്ക് മാല ഇടന്ന് പറഞ്ഞു. വിജയകാന്തൻ ഒന്ന് രഞ്ജു മേഡം എന്ന് പറയും, രഞ്ജു അങ്ങ് തൊപ്പിച്ചന്തയിലുള്ള ഒന്ന് സമീല മേഡം എന്ന് പറയും. എന്നെ വിളിച്ചോണ്ട് ഞാൻ തന്നെയാണ് കൊണ്ടുവന്ന് പാവപ്പെട്ട എന്റെ വത്സലി അമ്മേരത് 26,500 പോയി. അവര് മോതിരം ഉണ്ട് പണയം വെച്ചിറങ്ങി, അപ്പുറത്തെ വിശാഖം ചിന്നും. അങ്ങനെ അവർക്കും ഏതാണ്ട് 1,5-2 പോയി തള്ളി അനിയത്തി സഹോദരൻ സഹോദരിയും കൂടെ ചേർന്നു. അങ്ങനെയും കുറെ പൈസ പോയി. അപ്പൊ എനിക്കിപ്പൊ ഈ എന്റെ മാലയും പോയി, അവരെ മോതിരവും പോയി, അവരൊക്കെ ഈ സാധനം ആർക്കും വേണ്ട. അവർ ഒരുപാട് പേർക്ക് എടുത്ത് കൊടുക്കാം. എന്റെ 3.5 ഒരു താലിമാലയാണ് എന്റെ ഭർത്താവ് കേൾക്കുന്നോണ്ട് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പെൺകൊച്ച് 18 വയസ്സ്, ഇപ്പൊ 20 വയസ്സായി. അവര് എവരും പൈസ വേണമെന്ന് പറയുന്നത് ആ വീട്ടിൽ അവർക്ക് 65,000 രൂപ ഞാൻ കൊടുക്കണമെന്ന്. എന്നും വഴക്കാലത്ത് കഞ്ഞി മേടിക്കാൻ വേണം, ഈ വേറ്റം ചെന്നാൽ അവർ എന്നിട്ട് വഴക്കാണ്. എനിക്ക് വഴിയെടുക്കാൻ ഈ പ്രേമ വഴിയാണ്. ഈ പ്രേമേനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ്. എന്റെ വീട്ടിൽ മിക്ക ദിവസം വരികയും ചെയ്യും. എനിക്കൊരു കൂട്ട്, ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ്. മൂത്ത മോനുണ്ട്, അവൻ ജോലിക്ക് പോയ രാത്രിയാണ് വരുന്നത്. അപ്പൊ പ്രേമ വിളിച്ചു വരുത്തി ഞങ്ങൾ പറഞ്ഞു. അപ്പൊ പ്രേമ പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിച്ച് ഞാനും ഇതിൽ ചേർന്നു. ചേർന്നപ്പോഴാണ് പിന്നെ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടിട്ട് ഈ ഇതേപോലത്തെ സാധനങ്ങളും ഈ മരുന്നും അതും ഇതും ഒക്കെ ഇത്രയും സാധനം നമുക്ക് യൂസ് ചെയ്യാന്നും പറഞ്ഞ്
കൊണ്ടു തന്നെ. അതെല്ലാം എന്റെ ഇതേപോലെ എന്റെ വീട്ടിലും ഉണ്ട്, ആരും എടുത്തിട്ടില്ല. അതവിടെ കിടക്കുന്ന ഇപ്പൊ എന്റെ മോൻ വന്ന് ക്ലീൻ ചെയ്ത് ഇത് ടൈൽസ് ഒക്കെ ഇട്ടപ്പോഴ് എല്ലായിടത്തോട് കളഞ്ഞു. എക്സ്പെയർഡ് ആയല്ല സ്വർണ്ണമായിരുന്നത് പണയം വെച്ചാണ് കൊടുത്തത്. പോയില്ലെന്ന് പറയുന്നില്ല, ഞാൻ തിരിച്ച പലിശ അടച്ച് വെച്ചോണ്ടിരിക്കയാണ്. ഇപ്പൊ എന്റെ മോനും പിരിഞ്ഞു വന്നു, എടുക്കാനും വഴിയില്ല, ആകെ കിടന്ന് പാടുപെടും. മറ്റവരും അപ്പുറത്തവരിപ്പോ വരും, ഇപ്പൊ പരാതി കൊണ്ട് വരും. എന്റെ അടുത്ത് പറഞ്ഞു, നീ നമുക്ക് പൈസ തന്നേ പറ്റുള്ളൂ, 65,000 രൂപ ചിന്നുവിനും വിശാഖിനും കൂടെ ഞാൻ കൊടുക്കണം. അവന്റെ ഭാര്യ പ്രസവിച്ചിടന്നപ്പോ മെനങ്ങിയാന്ന്. അത് സത്യതായി ഇവിടെ ആണ് വഴക്കുണ്ടാക്കി. അവര് 26,500 രൂപ നിങ്ങൾ നോക്കുകയാണ് ഞാൻ പിജി കാർഡിൽ ചേർന്നത്, അങ്ങനത്തെ അവിടെ നിന്ന് വരുമാനങ്ങൾ ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിങ്ങൾ പൈസ ഇടന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞാൻ വിളിച്ചിട്ട് അവൻ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. അവന് പൈസ കൊടുക്കാത്തത് കൊണ്ട് അവൻ പിണങ്ങി ഇരിക്കണം. ഭാര്യ പറ്റിയ പോലെ ചേർത്തത് സമീല മേഡം എന്ന് പറയണോ, രഞ്ജു എന്ന് പറയണോ, ഒരാണ് അവര് ഇവിടെ ഒരിക്കൽ ഇതുപോലെ എന്റെ അങ്ങനെ പഴക്കുണ്ടാക്കിയത്. അന്ന് കമ്പനിയിൽ ഇല്ലാത്ത ആട് ചെയ്ത സാധനങ്ങളാണ്. ബോബി സാറിനെ കണ്ട് ഞാൻ പരാതി പറയാം, ഞാൻ കോമഡി സാർ അതിലെ മോളിയാണ്, അതുകൊണ്ട് എനിക്ക് ആ സാറിനെ അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ ആ സാറ് സത്യസന്ധയുള്ളതിന് നിങ്ങളായിട്ടാണ് ആ സാറിന്റെ കമ്പനിയിൽ കയറി ഈ തരികട കാണിക്കണം. ഈ സാധനം അത്രയും ഞാൻ അവരെ വിളിച്ച് കാണിക്കുമെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് അറിയിച്ചപ്പോ അവര് എടുത്ത കാലത്ത് എല്ലാവരും കൂടെ അവിടെ സോൾവ് ചെയ്യാൻ വന്ന് പരിപാടി പരു നമ്മളെ ഒത്തുതീർപ്പാക്കാൻ ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാരിക്കൊണ്ടുപോയി. ഇത് ബോബി സാർ അറിയാത്ത കാര്യമാണ്, അറിഞ്ഞോ അല്ലേ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സാറുമായിട്ട് എനിക്ക് ഒരു പരിചയമില്ല, ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ ടിവിയിൽ പറയുന്നതായിട്ട് എന്റെ കമ്പനിയെ ചേർന്നുകൊണ്ട് 1 രൂപയെങ്കിലും ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ 1 ലക്ഷമായിട്ട് തിരിച്ചു കൊടുക്കും. എനിക്ക് ആരെയും 10 പൈസ വേണ്ട, ഞാൻ സത്യസന്ധമായിട്ടാണ് ജീവിക്കണേ എന്ന് സാറ് പറയുന്നത് ഞാൻ കേട്ടു. അന്ന് എന്റെ അനിയനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞത് ഞാൻ ബോബി സാറിനെ ഞാൻ പോയി കാണും, ഇവിടെ ഏതാ മാവുമുട്ടിൽ അവിടെ സാറ് മീറ്റിങ്ങിന് വരും, അപ്പൊ ഞാൻ പോവാ, ഞാൻ പോയി കാണാം, അല്ലെങ്കിൽ എനിക്കറിയാം സാറിനെ എന്ന് പറഞ്ഞു. അവൻ ഈ ലോകം മൊത്തം സഞ്ചരിക്കണമല്ലേ. അവൻ വഴക്കുണ്ടായിരിക്കപ്പോഴത്തേക്ക് അത് ഭയങ്കര പ്രശ്നമായി. അവരെല്ലാവരും കൂടെ ഇവിടെ വന്നു, എന്നിട്ട് ഒന്നും ചെയ്തതില്ല. എന്റെ എല്ലാ പുന്നാരച്ചങ്കൾക്കും കൊതിയൻ സീനിയർ പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കമ്പനിയെ, അതായത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖമായ ഒരു കമ്പനിയെ കുറിച്ച്, അതായത് MLM പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം അല്ലെ വിസ്മയ ന്യൂസ് അല്ലെ, വിസ്മയ ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിൽ വളരെ എന്താ പറയാ ഒരു വൃത്തിയുടെ രീതിയിൽ അതിനെ കുറിച്ച് കമ്പനിയെ താറടിക്കാൻ വേണ്ടി ഒരു 1-2 ലേഡീസും കൂടെ ചേർന്ന് ഒരു ഇത് നടത്തി. സംഭവം എന്തായിരുന്നു സാറത്? സത്യത്തിൽ അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു വീട്ടമ്മയെ ആ ചാനലുകാര് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. കാര്യം അതിനകത്ത് അവര് തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഫിജി കാർഡ് എന്താണെന്നും ബോബി ചെമ്പന്നൂർ എന്താണെന്നും ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം അവര് ഇത് പറ്റിച്ച് ജീവിക്കേണ്ട ഒരാളല്ല ബോബി ചെമ്പന്നൂർ എന്ന് പറയുന്നത്. ഈ ബോബി ചെമ്പന്നൂർ എന്ന് പറഞ്ഞ വ്യക്തി 165 വർഷം പാരമ്പര്യമുള്ള ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഓണറാണ്. പുള്ളിക്കാരനെ കുറിച്ച് ഇന്നേ വരെ ഒരു ബാഡ് ആയിട്ടുള്ള ഇമേജോ ഒരു ബ്ലാക്ക് മാർക്കോ പുള്ളിക്കാരനിൽ ഇതുവരെ വീണിട്ടില്ല. അതുമാത്രമല്ല, ഫിജി കാർഡുള്ള കമ്പനി ചെയ്യുന്നത് ബോബി ചെമ്മണൂരിന്റെ നേതൃത്വത്തിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ലീഡർഷിപ്പിലാണ്. അപ്പൊ പുള്ളി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു എമൗണ്ടാണ്. ഇതൊരു ഫ്യൂച്ചർ വിഷനാണ് കമ്പനിക്കുള്ളത്. അപ്പൊ ഈ ഫിജി കാർഡിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ട്, കാരണം വെച്ചാൽ ഞങ്ങൾ ഫിജി കാർഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനി. പറയാൻ തരുമോ, നിങ്ങളിതിനകത്ത് വർക്ക് ചെയ്താൽ നമ്മൾ വെറുതെ ഇടേണ്ട കാര്യമില്ല. സാധനം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാണ്, അത് വിൽക്കാൻ കമ്പനി ഒരിക്കലും ആരോടും പറയുന്നില്ല. സാധനം വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അരിയായാലും പേസ്റ്റ് ആയാലും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, അതുപോലെ ഡയബറ്റീസിന്റെ പാക്ക് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യുക. ഈ വീഡിയോ പറയുന്നത് ആ സ്ത്രീ പറയുന്നത് പ്രൊഡക്റ്റ് മേടിച്ചു, അത് കുറെ ജ്യൂസുകളാണ് മറ്റേ മറിച്ചാണ്, 26,500 രൂപ പ്രൊഡക്റ്റ് മേടിച്ചു, 2 രൂപ ചേർത്താൽ 10,000 രൂപ കിട്ടും. കമ്പനി അങ്ങനെ ഒന്നും പറയുന്നില്ല. ഒരു കാരണവശാലും അങ്ങനെ കമ്പനിയെ പറയുന്നില്ല. കാര്യം 2 വരെ ചേർത്താൽ 10,000 രൂപ കിട്ടും എന്നൊന്നും കമ്പനി പറയുന്നില്ല. വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് MLM ബിസിനസ് ആണ്, 2 വരെ ചേർത്താൽ നിങ്ങൾക്ക് TDS കട്ട് ചെയ്തിട്ടുള്ള പൈസ കിട്ടും. 100 PV അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും, അവർക്ക് കിട്ടും. ആ പൈസ മാത്രമാണ് കമ്പനി പറയുന്നത്. 10,000 രൂപ കിട്ടും എന്നൊക്കെ അവര് പിന്നീട് തിരിച്ചു പറയുന്നുണ്ട്, 5 വരെ ചേർത്താവുന്നൊക്കെ. അതായത് അവര് തന്നെ പറയുന്ന പല കാര്യങ്ങളിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അത് പറയുന്ന വിലകളുടെ റേറ്റൊക്കെ 3000 ആ കാണിച്ചിരിക്കുന്ന ഒരു ജ്യൂസിനോ ആ റേറ്റ് വരുന്നില്ല. നമുക്കറിയാം ഡയറേച്ചറിൽ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ഫെനുഗ്രീക്ക് കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നൊക്കെ റേറ്റൊക്കെ പറഞ്ഞാൽ MRP ആണ് അതിനകത്ത് കാണിക്കുന്നത്, 999 രൂപ MRP ആണ്. ഇതെല്ലാം കിട്ടുന്നത് റീറ്റെയിൽ പ്രൈസിലാണ്. പിന്നെ അവര് ബാക്കി പറയാതെ ഒന്ന് അരി കുറച്ച് സാധനം കിട്ടും, അങ്ങനെയല്ല. അതൊരു പാക്കേജാണ്, ആ പാക്കിന്റെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പ്രോഡക്റ്റ്, ഏകദേശം ഒരു 36 പ്രോഡക്റ്റ് അതിനകത്തുണ്ട്. അതിനകത്ത് എല്ലാം വരും, പഞ്ചസാര വരുന്നുണ്ട്, തേയില വരുന്നുണ്ട്, മുളക് പൊടി വരുന്നുണ്ട്, മല്ലിപ്പൊടി വരുന്നുണ്ട്, അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ. അതൊക്കെ അവർ മറച്ചു വെക്കുന്നു, അതൊക്കെ അവർ ഉപയോഗിച്ചു എന്നും പറയുന്നു. അവർ പറഞ്ഞു ഉപയോഗിച്ച് കഴിഞ്ഞു, പിന്നെ കാണിക്കുന്ന കുറച്ച് 3-4 ജ്യൂസുകളും പിന്നെ 2 പേസ്റ്റുകളാണ്. നോനി നോനി പേസ്റ്റ് പ്രത്യേകം എന്താ, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യണം. എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരും പുള്ളിക്കാരൻ കുടുംബത്തിലുള്ള ആൾക്കാരും ഫ്രണ്ട്സ് എല്ലാം യൂസ് ചെയ്യുന്ന പേസ്റ്റാണ് നമ്മൾ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത്. അവർ റിപ്പീറ്റ് ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് പേർക്ക് ഇപ്പോഴും നമ്മളത് ആ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് അത്ര നല്ലൊരു പേസ്റ്റാണ്.
അതാണ്. അതായത് ആ പേസ്റ്റിന്റെ പ്രത്യേകിച്ച് നോനി എന്നുള്ള ഫ്രൂട്ടാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ മോണവെഴുപ്പ്, അതുപോലെ ഈ മോണയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പല്ലിലുണ്ടാകുന്ന ഈ പെയിന്, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ പറ്റുന്നതല്ല. ഒന്നാം തരം കെമിക്കൽ ഇല്ലാത്ത, ആർട്ടിഫിഷ്യൽ ഇല്ലാത്ത നല്ലൊരു ആയുർവേദിക് പ്രൊഡക്റ്റാണ്. അത് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം ഫിജി കാർഡിന് സോപ്പാകട്ടെ, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റ് ബേസ് വെച്ചും നല്ലതാണ്. കമ്പനി സാധനം മേടിച്ച് ഉപയോഗിക്കാനേ പറയുന്നുണ്ട്, കൊണ്ടിടന്ന് വിൽക്കാൻ. മറ്റുള്ള കമ്പനി പറയുന്ന പോലെ കൊണ്ടിടന്ന് വിൽക്കാനേ പറയുന്നില്ല, മാസം മാസം വിൽക്കാൻ പറയുന്നില്ല. നിങ്ങൾ ഒരേ ഒരു വട്ടം അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, മൂന്നര പവന്റെ സാധനമൊക്കെ വിറ്റിട്ടാണ് ഇത് വാങ്ങിച്ചതൊക്കെ പറഞ്ഞു, മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് അവര് അതിനെ പറയുന്നത് 26,500 രൂപയുടെ സാധനം മാത്രമേ വാങ്ങിച്ചു. പിന്നെ പറഞ്ഞ ഹസ്ബൻഡിന് എന്റെ അകത്ത് ജോയിൻ ചെയ്പ്പ്, ഇതൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രോഡക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രോഡക്റ്റിന്റെ അകത്ത് കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ ഇവര് കാണിക്കുന്നുള്ളൂ, ബാക്കി ആരെയും കാര്യങ്ങളൊക്കെ വിറ്റെന്ന് പറയുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടുകാർക്ക് എന്റെ 76,000 തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ ഏത് പ്രോഡക്റ്റ് അതിന് മാത്രം കൊടുത്തിരിക്കുന്നത്. കമ്പനിയുടെ ഏറ്റവും മാക്സിമം റേറ്റ് 26,000-27,000 ഒക്കെ വരുന്നുള്ളൂ. അതിനപ്പുറമുള്ള ഒരു പ്രോഡക്റ്റ് കമ്പനിക്കില്ല. അത് കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ 26,000-27,000 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കമ്പനി പറയുന്നത് വേറൊന്നുമല്ല, കമ്പനി നിന്നു കഴിഞ്ഞാൽ നമ്മള് വെറുതെ സാധനം മേടിച്ച് വെറുതെ കാര്യമില്ല. നമ്മളൊരു ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സീറോ ഇൻവെസ്റ്റ്മെന്റ് ആ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അരി, പഞ്ചസാര, പലചരക്ക് സാധനം, അവരുടെ സോപ്പ്, ഹാൻഡ് വാഷ്, ഇതെല്ലാം ഉണ്ട്. 100 സെയിൽസ് വോളിയം, പരമാവധി 100 സെയിൽസ് വോളിയം മേടിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. മന്ത്ലി പെർഫോമൻസ് ബോണസ് ഉണ്ട്, അത് കമ്പനിയുടെ 3rd റാങ്ക് എത്തുമ്പോൾ എല്ലാ മാസം കിട്ടുന്ന ഒരു വരുമാനമാണ്. പക്ഷെ അതിന് ടാർഗറ്റ് ഉണ്ട്, മറ്റുള്ള കമ്പനി പറയുന്ന പോലെ ടാർഗറ്റ് ഉണ്ട്. ഏതൊരു ബിസിനസ് ആണെങ്കിലും വീട്ടിൽ ഇരുന്നിട്ട് 25,000 മുടക്കിയിട്ട് വരുമാനം കിട്ടുന്ന ബിസിനസ് അതെന്തായാലും ഇല്ല. ഏത് ബിസിനസ് ആണെങ്കിലും അതിന്റെ കുറെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് എഫേർട്ട് ഉണ്ട്, സ്ട്രഗിളിംഗ് ഉണ്ട്. കാരണം എന്തറിയോ, ഞങ്ങളുടെ കൂടെ ഇന്ന് ഫിജി കാർഡ് എന്നുള്ള കമ്പനി ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് പല ജോലികളും പ്രൊഫഷണൽ മാറ്റി വെച്ച്, ഗൾഫിൽ നിന്ന് വരെ പല പ്രൊഫഷണൽ മാറ്റി വെച്ച് ഫിജി കാർഡ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. സാധാരണക്കാരെ വെറും 4.5 വർഷം കൊണ്ട് അസാധാരണക്കാരാക്കിയ ഒരു കമ്പനിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. അതിന്റെ കപ്പിത്താൻ നമ്മുടെ ബോബി ചെമ്മണ്ണൂരാണ്. ഇത് സത്യത്തിൽ ആ വിസ്മയ ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ നോക്കിയായിരുന്നു. വിസ്മയ ന്യൂസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും 81K, അതായത് 8,100 ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു ചാനലാണത്. അപ്പൊ എറിയാൻ മാങ്ങളടുത്ത് എറിയാൻ പറ്റത്തുള്ളു. അപ്പൊ വ്യൂസ് ഉദ്ദേശമുള്ള വ്യൂസ് ആണ്. ഇപ്പം ആ വ്യൂ മാത്രം അവർക്ക് 51K എത്തി. അപ്പൊ ഉദാഹരണം, അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ മതി അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതും അവരുടെ കാര്യങ്ങൾ എന്താണ്. അവരുടെ അത്രേ ഉള്ളു, അല്ലാതെ അവരെ പല പല ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ പറഞ്ഞ ഇല്ലാത്ത കാര്യം ആ പാവം പിടിച്ച വീട്ടമ്മയെ ഞാൻ ചാനൽ വിലയടയാക്കിയെന്ന് ഞാൻ പറയുന്നുള്ളു. അതല്ലെങ്കിൽ പിന്നെ ബോബിച്ചമ്മൻ ഒരു വ്യക്തമായിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ പേരിൽ ഒരാൾ നിങ്ങൾ ഫിജി കാർഡിൽ ₹1 പറ്റിച്ചു കഴിഞ്ഞാൽ 1,00,000 വരും എന്നല്ല പറഞ്ഞ, എന്റെ ഒരു ചെക്കിൽ ഫുൾ സമ്പാദ്യം എഴുതി കൊടുക്കുന്ന പുള്ളി പറഞ്ഞു. അത് കമ്പനി ടേണോവർ, ബോബി ചെമ്മണിന്റെ കമ്പനി ടേണോവർ ഇന്ന് വാർഷിക വരുമാനം ഏതാണ്ട് 6,000 കോടിക്കടുത്താണ്. ഒറ്റ ചെക്കിൽ എഴുതി കൊടുക്കുന്ന പറഞ്ഞ തെളിവായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വെല്ലുവിളിച്ച ഒരു ബിസിനസ്സുകാരനാ. പിന്നെ അറിയാലോ സെലിബ്രിറ്റിയാ, പുള്ളിക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല. ആക്ച്വലി പുള്ളി ചെയ്യുന്നത് ഇന്ത്യയിൽ, ഇല്ല കേരളത്തിൽ തൊഴിലില്ലാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊരു വരുമാനമാകട്ടെ. ഇന്ന് പരിചയമുള്ള ഒരുപാട് നമുക്ക് സാറന്മാരുണ്ട്, സാധാരണ ഓട്ടക്കാർ ഒത്തിരി പേരുണ്ട്. ഓട്ടക്കാര്, തൊഴിലുറപ്പ് പദ്ധതി പോകുന്നവര്, ആശാ വർക്കേഴ്സ്, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ജോലിക്ക് പോകുന്നവര്, വിദ്യാഭ്യാസം ഇല്ലാത്തവര്, അങ്ങനെ പല രീതിയിലുള്ള ഒന്നും ഇല്ലാത്തൊരു ഇത്. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു 6 മാസം മുമ്പ് തിരുവനന്തപുരത്ത് 6 പിന്നെ കാർ ഇറക്കി. അതിനു മുന്നേ 2 വർഷത്തിന് മുന്നേ നമ്മുടെ കായംകുളം 6 കാറിനകത്ത് പ്രത്യേകിച്ച് അത് 3 പേരും തൊഴിലുറപ്പ് പദ്ധതി പോകുന്നവരും, 2 പേരും ഇവിടെ ഹരിതകർമ്മസേന പോകുന്നവരുമായിരുന്നു. സംഭവം ഈ ഫിജി കാർഡിനെ കുറിച്ച് പറഞ്ഞാൽ, കാരണം വെച്ചാൽ ഫിജി കാർഡ് സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇന്നുണ്ട്. വരുമാനം മേടിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, പണിയെടുക്കണം. അല്ലാതെ ഇവര് ഈ പറയുന്ന പോലെ കുറച്ചുപേരെ കണ്ട് അങ്ങോട്ട് സംസാരിച്ചോണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ അത് പണിയെടുത്താൽ പൈസ കിട്ടും, പണിയെടുത്താലേ പൈസ എടുത്തുള്ളൂ. അല്ലാതെ ഇവര് പറയുന്ന പോലെ ഞങ്ങൾ 2 പേരെ ചേർത്ത് 3 പേരെ ചേർത്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് 4 പേരെ ചേർത്ത് ഞങ്ങൾക്ക് 10,000 രൂപ കിട്ടത്തുള്ളൂ. അപ്പൊ ഏത് ചിന്തിച്ച 1,00,000 രൂപയുടെ ഏത് സാറാണ് കൊടുക്കുന്നത്? പ്രോഡക്റ്റ് വിറ്റല്ല അവര് പൈസ കിട്ടുന്നത്, അല്ലാതെ വെറുതെ കിട്ടുവോ? 1,00,000 രൂപയൊക്കെ നമ്മളിപ്പോ പലരും കണ്ട 1,00,000 രൂപയുടെ സാധനം പറ്റി അവരുടെ ലാഭം എത്രയുണ്ട്, ചിന്തിച്ചാ മതി. നമ്മുടെ ഈ ഫിജി കാർഡ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഇതാണ് കച്ചവട രീതി. ഒന്ന് ഫിസിക്കൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം, പിക്കപ്പ് സെന്റർ ഉണ്ട്, അല്ലാതെ ഓൺലൈൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഓൺലൈൻ. 2 തരത്തിലുള്ള കച്ചവടമാണ്. നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നത് തന്നെ, സാറേ നിങ്ങൾ ഈ ഫിജി കാർഡിന്റെ കൺസെപ്റ്റ് സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 വർഷം കൊണ്ട് നിങ്ങളെ എന്താ ലൈഫ് സെറ്റാണ്, നിങ്ങളെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഫിജി കാർഡ്. പക്ഷേ ചില ആളുകൾ ഇതിനെ ശരിക്കും മുതലെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, കമ്പനിയെ തകർക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അങ്ങനെ തകർന്ന കമ്പനിയില്ല. കാരണം എന്തറിയോ, എന്റെ കപ്പിത്താൻ വേറെ ആരുമല്ല, ചെമ്മണ്ണൂർ ഗ്രൂപ്പാണ്, ബോബി ചെമ്മണ്ണൂരാ. പുള്ളിക്കാരെ ഇതിൽ നിന്ന് ഒരു വരുമാനം വേണ്ട,
അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫിജി കാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൈസ് ലിസ്റ്റ് കിട്ടും. നമ്മളെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള സെയിം ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാരയുടെ വില തിരക്കാം, അല്ലെങ്കിൽ അതിനകത്തുള്ള പിന്നെ മുളകിന്റെ വില തിരക്കാം, അരിയുടെ വില തിരക്കാം, തൊട്ട് അതിനകത്ത് ഏകദേശം 8000 പ്രോഡക്റ്റ് അതിനകത്തുണ്ട്. ആ 8000 പ്രോഡക്റ്റും അതിനകത്ത് അരിയാകട്ടെ പഞ്ചസാരയാട്ടെ ഉഴുന്നാട്ടെ കടലാട്ടെ മറ്റുള്ള കമ്പോളത്തിൽ കിട്ടുന്നേക്കാളും മാർജിൻ നല്ല റേറ്റ് കുറച്ചാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് തന്നെ. ഫിജി കാർഡ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് പ്രതികരിക്കുന്നത്. ഇതുപോലുള്ള 100 കണക്കിന് ഇല്ലിപ്പോൾ 1000 കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ന് ഫിജി കാർഡ് എന്നുള്ള കൺസെപ്റ്റ് ഏതാണ്ട് 13 ലക്ഷം മെമ്പേഴ്സാണ് ഉള്ളത് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇമാതിരി ഈ ഉടായ്പ ന്യൂസ് എല്ലാം കേൾക്കുമ്പോൾ അവരെ ചോര തിളക്കും. കാണാൻ പറ്റും ഈ ഫിജി കാർട്ടിന്റെ ആപ്പാണ്. ഈ ആപ്പിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറി അറിയും. പഞ്ചസാര തൊട്ട് എല്ലാ കാര്യങ്ങളും അറിയില്ല, ക്ലിയർ അല്ല. അത് ഫിജി കാർഡിന്റെ ആപ്പിൽ കയറി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. ഫിജി കാർഡിലെ പ്രൊഡക്റ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ലീഡേഴ്സ് ഒരു നമ്മുടെ ഫിജി കാർഡ് എന്ന കമ്പനിയിലെ ലീഡേഴ്സ് ഒരിക്കലും ആരെയും പറ്റിക്കത്തില്ല. അവർ വ്യക്തമായി പറയുന്നുണ്ട് സാറെ നിങ്ങളൊരു 3 വർഷം ഇല്ല 4 വർഷം നമ്മളോട് പണിയെടുക്കണം. ശരിക്കും പണിയെടുത്താലേ നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കൂടേക്കും. അല്ലാതെ അവിടെ നിന്ന് 30000 രൂപ ഇവിടെ 30000 രൂപ സാധനം മേടിച്ച് വെറുതെ കൊണ്ട് വെച്ച് വീട്ടിന്റെ കട്ടിനടിയിൽ കൊണ്ടുവച്ചിട്ട് അത് വരുമാനം തരുന്ന ഒരു പരിപാടിയല്ല. ലോട്ടറി ടിക്കറ്റും അല്ല, ലക്കി കൂപ്പണും അല്ല, അതുമല്ല. അപ്പം പണിയെടുക്കുക, പണിയെടുത്താൽ പൈസ കിട്ടും, അത് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, പ്രതികരിക്കുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ അവർക്ക് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ക്ലിയർ ചെയ്യാത്ത കേസുകളാണ്. പക്ഷെ ഇത് സത്യത്തിൽ ആ വിസ്മയ ചാനലുകാർ അവരുടെ ഒരു റേറ്റിംഗ് കൂട്ടാനും കുറച്ച് വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടി ഫിജി കാർട്ടിനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും. പക്ഷേ ഇതുവരെ കാര്യം ഇപ്പോഴുള്ള മറ്റുള്ള ഇപ്പൊ ഉദാഹരണത്തിന് വേറെ ഒരെണ്ണം കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുപോയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ നോക്കാണ്. പക്ഷെ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംവിധാനമില്ല. ഒരു മനുഷ്യന്റെ ഏത് 1 രൂപ വാങ്ങിച്ചിട്ട് ബിസിനസ് ചെയ്ത് അത് മണിച്ചേരാണ്. ഇവിടെ മണിച്ചേരാണ്. ഇവിടെ പൈസ ഒരാളുടേത് 1 രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം പ്രോഡക്റ്റാ കൊടുക്കുന്നത്. മണി ചെയിൻ ഇന്ത്യയിൽ ലീഗലി ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലീഗലാണ്. നേരെ മറിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ബേസ് ചെയ്ത് നമുക്ക് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം ഇവിടെ നമുക്ക് ലീഗലാണ് ചെയ്യാം. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ആൾക്കാർ വിദേശത്തു നിന്ന് പോലും ജോലികൾ നിർത്തി ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് മാറ്റി ഈ ഫുൾ ടൈം കരിയറായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് രക്ഷപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് പേഴ്സണലി അറിയാം, അവരുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഡയറക്റ്റ് വന്ന് നമുക്ക് ഇതുവരെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അവിടെ ലൈഫിലുണ്ടാകുന്ന മാറ്റം നേരിൽ നിങ്ങളെ കാണിച്ചു തരാം അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക, എനേബിൾ ചെയ്യുക. വേറെ ഒന്നും പറയാനല്ലോ. ബൈ ബൈ. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ.